അവൾ ഇംഗ്ലീഷ് പാട്ട് ഇടൂ എന്നാ ഇംഗ്ലീഷ് അവിടെ പഞ്ച്വാലിറ്റി ഉണ്ടോ? അതുമില്ല. ഇവൾക്ക് ഈ ഫോണൊന്നും എടുത്തൂടെ. സ്റ്റുപ്പിഡ്. നന്ദനെ, എല്ലാ പെമ്പിളർക്കും കൊടുക്കുന്ന പോലെ നിനക്കും എക്സ്ട്രാ ടൈം തന്നു കഴിഞ്ഞു. ഇനി ഞാനിവിടെ നിന്നാലേ വേര് വരും. അപ്പോൾ ഓക്കെ, നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ. എന്താ ഈ വഴിയില്? എങ്ങടെ പോണേ? പറയാ, ഇതെന്താ പച്ചക്കറി കേട്ട്? മാർക്കറ്റിന്ന് വരുന്ന വഴിയാ, എങ്ങടെ പോണെന്ന് പറയ്. ഒന്നും പറയണ്ടേ കല്യാണി, ഇന്നത്തെ ദിവസമേ പോയി. നന്ദനയുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാൻ പാർക്കിലെത്താന്നാ പറഞ്ഞേ. ഓ, ഇപ്പൊ ആ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. വിളിച്ചിട്ടാണെങ്കിൽ അവള് ഫോൺ എടുക്കുന്നേ ഇല്ല. അത്രേ ഉള്ളു കാര്യം? അത് എവിടെയും ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടാവുന്നേ. ടെൻഷൻ അടിക്കണ്ട. അരവിന്ദുമായിട്ടൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാൻ വന്നതാ. ഗിഫ്റ്റ് വാങ്ങി തിരികെ വന്നപ്പോ കാർ ഓട്ടോലോക്ക് ആയിപ്പോയി. ഫോൺ ആണെങ്കിലും കാറിനകത്തായിപ്പോയി. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓക്കേ, പക്ഷെ ഫോൺ അകത്തായി പോയല്ലോ. അത് സാരമില്ല. അമ്മയെ വിളിക്കാം. അമ്മയെ വിളിച്ച് ഡ്രൈവറോട് സ്പെയർ കീയുമായി വന്ന് കാർ എടുക്കാൻ പറ. മൊബൈലും കാറും നിങ്ങൾ എവിടെയാണോ അവിടെ കൊണ്ടുവരാൻ പറ. സുഭാഷ് പാർക്കിൽ
അരവിന്ദനെ വിളിച്ചു പറയണ്ടേ? വേണ്ട, അടുത്ത ജംഗ്ഷനിൽ തന്നെയല്ലേ, ഇപ്പൊ എത്തും. അല്ല, ഇന്നെന്താ ഡ്രൈവർ ഇല്ലാത്തത്? അച്ഛന് കുറച്ചാളത്തേക്ക് കാർ ഓടിക്കാൻ പാടില്ല, അതുകൊണ്ടാ ദാസേട്ടൻ വരാത്തത്. അച്ഛൻ എവിടെയെങ്കിലും പോണെങ്കിൽ പിന്നെ അടുത്ത സിഗ്നൽ കഴിഞ്ഞിട്ടല്ലേ. അതല്ല കല്യാണി, ഇത് അവൾ എനിക്ക് മനഃപൂർവ്വം പണിയെന്നാ, അല്ലെങ്കിൽ അവൾ ഫോൺ വിളിച്ചെടുക്കാത്ത എന്താ? അങ്ങനെയൊന്നും ആയിരിക്കില്ല, അതൊക്കെ വെറുതെ തോന്നണതാ. കല്യാണി, സത്യത്തിൽ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ബർത്ത്ഡേ പാർട്ടി അല്ലേ, കളേഴ്സ് ഉണ്ടാവുന്ന കരുതി. കളേഴ്സോ? എന്താ അത്? അല്ല കല്യാണി, പച്ചക്കറിക്കൊക്കെ എന്താ വില? വിഷയം മാറ്റണ്ട കേട്ടോ, അമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കാതെ ഈ കല്യാണം അങ്ങ് കഴിക്ക്. അല്ലാണ്ട് നന്ദിനോട് ഇതിച്ചില് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവല്ലേ. എനിക്കിപ്പോ ഉറപ്പ് തരണം, സത്യം ചെയ്തോളൂ. സത്യം കൊള്ളാലോ. ഇത് പറ്റില്ല, വിരലുകൾ നിവർത്തി വെച്ച് കൈ നീട്ടിയേ സത്യം ചെയ്യാൻ പാടുള്ളൂ. സത്യം. നല്ല കുട്ടിയാട്ടോ. അരവിന്ദേ, ഹായ് ബ്രോ. നന്ദനെ, എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കാ, നീ എന്താ ഫോൺ എടുക്കാത്ത? എപ്പ നോക്കിയാലും ഇവളുടെ പുറകെ ഇങ്ങനെ നടക്കാൻ നാണില്ല നിനക്ക്. നിന്നെ ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്ത് മടുത്തു. പോകാൻ തുടങ്ങിയപ്പോൾ ആ പച്ചക്കറി മേടിച്ചിരുന്ന കല്യാണി ഞാൻ കണ്ടത്. ഞാൻ അവളെ വിളിച്ചു സംസാരിച്ചു, അതിനെന്താ ഇപ്പൊ എത്ര തെറ്റ്? കൊള്ളാം, എല്ലാം തികച്ചും യാദൃശ്ചികം. അന്ന് അമ്പലത്തില് വെച്ച് കണ്ടതും ഇവൾക്ക് പൂവ് കൊടുത്തതും എല്ലാം. മതി, ഇനഫ് ഈസ് ഇനഫ്. നന്ദനെ, നീ ഇത്ര ചീപ്പാവരുത്. ഇത് ഞങ്ങളുടെ ഡ്രൈവർ ദാസേട്ടന്റെ മോളാ, കണ്ടാൽ ഇനിയും വീണ്ടും സംസാരിക്കൊക്കെ ചെയ്യും. ബ്രോ, എന്താ ബ്രോ ഇതൊക്കെ? ഇവള് കൃത്യസമയത്ത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കല്യാണി കാണുപോലുമില്ലായിരുന്നു. നന്ദനെ, അരവിന്ദ് പറഞ്ഞാ ശരി, നിങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, സന്തോഷമായിട്ട് പോട്ടുവാ. അരവിന്ദ്, നന്ദനെ വൈകി പോയതിന് കാരണം മൊബൈലും കീയൊക്കെ കാറിനകത്ത് വെച്ച് ലോക്കായി പോയതുകൊണ്ടാ. നിന്നോടൊന്ന് വിളിച്ച് പറയാൻ പോലും പറ്റാതെ നിൽക്കുമ്പോഴാണ് ഞാൻ ആവഴി ചെന്നത്, അതുകൊണ്ടാ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയത്. നീ വെറുതെ നല്ല ലൊക്കേഷൻ സ്പോയിൽ ചെയ്യാൻ നിൽക്കരുത്, ഭയങ്കര ബോറാ. പ്ലീസ്. രണ്ടുപേരും സന്തോഷമായിട്ട് പോയിട്ടു. ഈ ചേട്ടനല്ലേ പറയുന്നത്? ചില
കല്യാണി എവിടെ പോയതാ? മാർക്കറ്റില്. ഇവിടെ അടുത്തേ വിഷയില്ലാത്ത നല്ല നാടൻ പച്ചക്കറി കിട്ടും എന്ന് കേട്ടു. കുറച്ച് ദൂരം ഉണ്ടെങ്കിലും തൃച്ചംബരത്ത് ആരെയും വിഷം തീറ്റിക്കണ്ടെന്ന് കരുതി. ഗുഡ് കല്യാണി, നീ ഒരു സംഭവം തന്നെയാ. കുറച്ചങ്ങട്ട് നടന്ന ബസ് കിട്ടും. ഓട്ടോയ്ക്ക് 300 രൂപ അത്ര. എന്തിനാ വെറുതെ പൈസ കളയണേ? പൈസ വെറുതെ കളയണ്ട. കല്യാണി വാ, ഞാൻ വീട്ടിലേക്ക് പോവാ. അയ്യോ വേണ്ട, ഇനിയിപ്പോ അതാവോ അടുത്ത പ്രശ്നം? ഓ ഒരു പ്രശ്നവുമില്ല, ഞാനല്ലേ പറയുന്നേ. സമയം കളയണ്ട, വാ. കുറച്ചങ്ങട് നടന്ന ബസ് കിട്ടും. ഓട്ടോയ്ക്ക് 300 രൂപ അത്ര. എന്തിനാ വെറുതെ പൈസ കളയണേ? എന്നത്, എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കണേ? അമ്മ എപ്പോഴും പറയും, വീടിനെ സംബന്ധിച്ച് ഒരു കിച്ചൺ എന്ന് പറയുന്നത് പാചകം ചെയ്യുന്ന വെറും ഒരു സ്ഥലമല്ല, വീടിന്റെ ചെലവ് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്രധാന സ്ഥലമാണെന്ന്. അതെങ്ങനെയാണെന്ന് കല്യാണിയാ കാണിച്ചു തന്നത്. ഒന്നും തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെന്താ അത്ര വലിയ കാര്യം? കല്യാണി ചോദിക്ക. അത് അനിയന്തിന് കല്യാണമായല്ലോ, മൂത്താള് കല്യാണം കഴിക്കണില്ലേ? ഇതാണോ ഇത്ര വലിയ കാര്യം? അതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറേയില്ല. സമയമാകുമ്പോ അമ്മ പറയും, ഞാൻ കേട്ടു. അമ്മ പറയുന്ന ഏത് പെണ്ണാണെങ്കിലും എനിക്ക് സമ്മതം. ആരാണെങ്കിലും ആള് ഭാഗ്യവതിയാട്ടോ. മുജന്മ സുഹൃതം ചെയ്തോളാ, അതെനിക്ക് ഉറപ്പാ. ദീദി അവിടെ ഒന്ന് നിർത്തണേ. ഇത് വിളിപ്പുറത്തമ്മയാ. വിളിപ്പുറത്ത് എത്തണ ദേവിയാ. ഞാൻ പോയി അമ്പലത്തിൽ തൊഴുതിട്ട് വരാട്ടോ. പോട്ടോ. ഓക്കേ, ആ 3 മണിക്ക് ഫിക്സ് ചെയ്തു. നാളത്തെ മീറ്റിംഗ് പക്കയല്ലേ? ഓക്കെ. ഏയ്, അത് അത്യാവശ്യ ഡോക്യുമെന്റാ. യു ഡു വൺ തിങ്, ഞാനിപ്പോ ഓൺലൈൻ ആവാം, വാട്സാപ്പ് അയക്കും. സങ്കടങ്ങളും ആപത്തുകളും ഒക്കെ അങ്ങോട്ട് മാറും. മാത്രല്ല, മനസ്സിൽ എന്ത് വിചാരിച്ചാലും ആ കാര്യങ്ങളൊക്കെ ദേവി നടത്തി തരുന്ന പറയണേ. ആ കൈയൊന്ന് നീട്ടിക്കേ.
കൊള്ളാലോ കല്യാണി, ഇന്ന് ഒരുപാട് വിഭവങ്ങളാണല്ലോ. ആ അതെ, ആ ഇത് അഖിലാണ്ടേശ്വരി മാഡത്തിന് ഇഷ്ടപ്പെട്ട പാലട, ഇത് ഇഡ്ഡലി. ശിവരാമകൃഷ്ണൻ സാറിനാ, ഡോക്ടർ പറഞ്ഞില്ലേ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം വേണം കൊടുക്കാനെന്ന്? അതാ ഒരല്പം ഉപ്പ് കുറച്ചിട്ടുണ്ട്. പിന്നെ ആ ഇത് റാഗിപ്പുട്ട, ഇവിടുത്തെ വല്യ കുഞ്ഞിനാ, ക്ഷീണത്തിന് നല്ലതാ, ഒട്ടും റെസ്റ്റ് ഇല്ലാത്ത ആളല്ലേ. അപ്പൊ ഇതോ. ആ അത് വിലാസിന് മാഡത്തിന്. ഉപ്പ് നന്നായിട്ട് ചേർത്തിട്ടുണ്ടോ? ഏ ഇല്ല, അന്നത്തിലും മായം ചേർക്കാൻ പാടില്ലല്ലോ. അന്ന് പിന്നെ അങ്ങനെ കാണിച്ചതിന് പകരം ചെയ്തല്ലേ. സത്യം പറയട്ടെ, നീ ഈ അടുക്കളയിൽ കയറി വന്ന അന്നപൂർണേശ്വരി മോളെ. ഏയ് അങ്ങനെയൊന്നുമില്ല, ഇവിടെ വന്ന് എല്ലാവർക്കും തൃപ്തിയായിട്ട് പാചകം ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ല മോളെ, നിന്നെ പോലൊരു പാചകക്കാരിയെ കിട്ടിയത് തൃച്ചംബരത്തുകാരുടെ ഭാഗ്യമാ. ഞാനൊരു പക്ഷെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം, പക്ഷേ നിന്നെ പോലെ മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി അവരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി, ആർക്കൊക്കെ എന്തൊക്കെയാ ഇഷ്ടം എന്നറിഞ്ഞത് ചേച്ചി പറഞ്ഞിട്ടല്ലേ. ഇനിയും ചേച്ചി തന്നെ പറഞ്ഞാ മതി. വിലാസിനൊന്നും നീ ചെയ്യണ്ട, അത് ഉപ്പിൽ ചാലിച്ച് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, പ്രഷർ കൂട്ടാനാ. സാറിന് ഉപ്പൊരൽപ്പം കുറച്ചിട്ടുണ്ട്. നന്നായി, സരോജന എന്റെ രോഗിയാക്കുവ. ആനന്ദ് എൻഗേജ്മെന്റിന്റെ ഏർപ്പാടൊക്കെ ചെയ്തോ? സ്റ്റാർ ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പാർട്ടിക്കുള്ള ഹാളും റെഡി ആയി കഴിഞ്ഞു, കാറ്ററിംഗ് ഏർപ്പാടും ചെയ്തു, എല്ലാം റെഡിയാണെന്ന് പറയാം. റൂം റെഡി, ഹാൾ റെഡി, കല്യാണ പെണ്ണും റെഡി, പിന്നെ റെഡി അല്ലാത്തത് ആരാ? ഞാൻ റെഡി എന്ന് ആദ്യം പറയേണ്ട കല്യാണ ചെക്കനെ മാത്രം കണ്ടില്ല. അരവിന്ദ് അവന്റെ ഫിയോൻസ നന്ദനയായിട്ട് ഷോപ്പിംഗിന് പോയിരിക്കുക. ഓ, അവരുടെ റൊമാന്റിക് മൂഡിന് ഇളയമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാൻ ക്യാഷ് എടുക്കാൻ വന്ന എന്താ? അല്ല താനാരാ? കൈ നോടും. എന്തൊരു ഏറ്റത്, ഒന്നിന്റെ മേലെയാണോ വീട് വെച്ചിരിക്കുന്നത്? അനിയും കുഞ്ഞു വെള്ളം ഓടിക്കും ചേടാ. ഞാൻ ഇപ്പോഴാ അറിയുന്നത്, ഹലോ സാർ, ഞാൻ സെക്യൂരിറ്റിയാ. അരവിന്ദ് സാറ് നല്ലപോലെ മദ്യപിച്ചിട്ട് കാലുറയ്ക്കാത്ത രീതിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അത് മേഡം അറിയാതെ നോക്കിക്കോളണം.